ചില സ്ഥലത്ത് മാലിക്ക് ഒന്നും അറിയില്ല, ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ഇനിയിപ്പൊ അറിയണ്ടെന്ന് അയാളുടെ അടുത്ത് നടിച്ച ഇയാള് വിചാരിച്ചു നിനക്ക് എന്താണ് ഇവല്ല മുൻ എക്സ്പീരിയൻസ്. ഈ പേടിയുള്ളത് കൊണ്ട് ഇത് പരസ്പരം ചർച്ച ചെയ്യപ്പെടാതെ അതില്ലാണ്ട് നമ്മള് ലൈംഗിക സമത്വം ഉണ്ടാവണം. അപ്പൊ എന്താണ് പരസ്പരമുള്ള ആവശ്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു രീതിയാണ് ഭാര്യയോട് പറയണമെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാന്ന് അറിയില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും. നമ്മള് ഒരിക്കലും അതിന് നെഗറ്റീവായിട്ട് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ബാക്കി കൂടെ കേറ്റാനൊന്നും പറ്റില്ല പല സ്ത്രീകളും പല പുരുഷന്മാർക്കും അതൊരു ആവശ്യമാണ്. അപ്പൊ അവര് പറയും പറ്റില്ല പറ്റില്ല അതൊന്നും പറ്റില്ല അങ്ങനെ നമ്മള് പറയരുത്. അങ്ങനെ പറയരുത്. അതിനിപ്പോ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ ടൈം എടുത്ത് നമ്മൾ അതിന് കാരണം ഒരിക്കൽ അയാൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരാളില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കേസാണ് പല പുരുഷന്മാർക്കും ആവശ്യം ഉണ്ടാവും സ്ത്രീകളും മേലെ കയറുന്നത് ചെയ്യണം എന്നുള്ളത്. അതും പറയുമ്പോ നമ്മൾ എന്താ പറയാ എനിക്കങ്ങനെയൊന്നും ചെയ്യാറില്ല ഇതും പറയാം. കാരണം അറിയില്ലാത്ത കാര്യങ്ങള് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇതെല്ലാം ഏത് ടോപ്പ് മോസ്റ്റ് ലെവലില് സെക്സ് കൊടുത്താലും പെർസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി പുരുഷനുണ്ട്. അത് പല പല ഡൈവേഴ്സൻസിലും ഡൈമെൻഷൻസിലും കൊടുക്കുമ്പോഴാണ് പുരുഷന് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ആ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അവിടെ എൻഷുവർ ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടുന്നതോടത്തേക്ക് അപ്പോ ചിലപ്പോ നമ്മുടെ ഭർത്താക്കന്മാര കുറഞ്ഞ് ഗോവ വരെ ടൂർ പോകും. അപ്പൊ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കാം വെള്ളടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഗോവയിലൊക്കെ നല്ല സ്മാർട്ട് പെൺപിള്ളേരുണ്ട് താഴത്തു കൂടെയോ മേത്ത് കൂടെയോ സൈഡിൽ കൂടെയോ ഏത് പൊസിഷനിൽ കൊടുക്കണ പിള്ളേരും അവൈലബിൾ ആണ്. അപ്പൊ ഇത് രണ്ടു മൂന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല. ഇനിയിപ്പോ അവരെങ്ങാനും വന്നിട്ട് ഇത് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഗോവയെ പോയിട്ടായിരുന്നു അല്ലേ ഇത് പറയരുത്. ഗോവയെ പോയിട്ട് എല്ലാവരും ഇത് ചെയ്യുന്നില്ല നമ്മള് അതായത് അവർക്ക് ഇപ്പൊ ഉള്ള മീഡിയ പറയുന്ന മൊബൈൽ മീഡിയസ് എന്ന് പറയുന്നത് സെക്സിന്റെ എല്ലാ തലങ്ങളും ഓപ്പണപ്പ് ആയി വരും. ഇതെല്ലാം കണ്ട് ഇവർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുള്ള പുരുഷന്മാരാണെങ്കിൽ വന്ന് ചോദിക്കുമ്പോൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ളത് സ്വാഭാവികമായിട്ടും. ഇവിടെ സൂര്യപ്രകാശത്തിന്റെ നേരേക്ക് ചെടി വളഞ്ഞു പോകുന്നു ആ സംഭവം ഇവിടെ സംഭവിക്കും. ആ ഒരു പ്രതിഭാസം ഇവിടെ ഇടാം. അങ്ങനെ ലൈംഗിക ബന്ധം കഴിഞ്ഞ് ഉടനെ തന്നെ രണ്ടുപേരും കൂടി കെട്ടും കൂട്ടും മടക്കി പോകരുത്. പിന്നെ വേറൊരു കാര്യം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വന്ന സമയത്ത് കുട്ടികൾ ഒരു വിഷയമാണ്. പിള്ളേര് വളരെ കാര്യമായിട്ട് ഉറപ്പം നടിച്ചു കിടക്കും ഇവിടെ എന്താ സംഭവിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാന് HIV കൗൺസിലറായിട്ട് കുറച്ച് നാള് വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഹോസ്പിറ്റലില് നേഴ്സിന്റെ മോം പറഞ്ഞതാ ഇവരുടെ പോത്ത് വരും ചെയ്യണ എന്താണ് എത്ര 8 വയസ്സാ 7 വയസ്സ് അങ്ങോട്ടുള്ളവര് കഴിഞ്ഞു ചെയ്യണം ഞങ്ങൾ ചായ ഇതിന്റെ കണ്ണൊക്കെ നല്ല ചുമന്നിരിക്കുന്ന ഭയങ്കര ക്ഷീണാണല്ലോ എന്ന് പറയാം. ഉറങ്ങാൻ പറ്റില്ലേ അമ്മ വിളിച്ച് എന്ത് ചെയ്യുന്ന പട്ടിന് കുലുങ്ങിയില്ലേ ആ 7 വയസ്സായിട്ട്. അപ്പൊ ഇതിനൊരു എന്താ സംഭവം എന്ന് പറയില്ല ഒന്നല്ല പിള്ളേരെ നിങ്ങൾ തരും പിള്ളേരെ കൂടെ കണ്ടിട്ട് ഒരിക്കലും ഇക്കാര്യങ്ങള് ചെയ്യരുത്. കാരണം അവർ ഉറങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഉറങ്ങിയിട്ടുണ്ടാവില്ല. നല്ല വ്യക്തികളാണ് നമ്മുടെ എല്ലാ മക്കളും. ഇവർക്ക് ഇത് ഒന്ന് ഇവര് എവിടെയെങ്കിലും ഒളിഞ്ഞും പാട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ചെയ്യണമെന്നുള്ള ആസക്തി കൂടും ചെയ്യാനും എന്റെ ഒരു തോന്നും. അപ്പോഴാണ് പോയിട്ട് പല കുട്ടികളും തന്നെ കേട്ടിട്ടുണ്ടാവില്ല LKG കുട്ടിയെ ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചു അത് ചെയ്തു. അത് മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രായത്തിലല്ല കുറച്ചും കൂടി പ്രായം വരുമ്പോ കുട്ടികൾക്ക് ഇക്കാര്യങ്ങള് പ്രത്യേകിച്ച് ആൺകുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞ ഡിസ്റ്റർബൻസ് ഉള്ള സമയത്ത് കുട്ടികളെ ഒഴിവാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവൂലേ എണീക്കോ ഇപ്പൊ എണീക്കോ പണ്ടുണ്ടാവോ നമ്മൾ ഡിസ്റ്റർബ് ആണ്. അപ്പൊ ഒരിക്കലും മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിലേക്ക് പോയത് എന്ത് ഡിസ്റ്റർബൻസ് ഉള്ളതെന്ന് അത് ഫുള്ള് നിന്ന് തിരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രവർത്തിയിലേക്ക് ഏർപ്പെടാവുള്ളൂ. പിന്നെ നമ്മള് ഇത് കഴിഞ്ഞതിന് ശേഷം വളരെ സാവധാനത്തിലാണ് ഇതിന്ന് സ്ത്രീകൾ വളരെ പൊതുവെ പഠിക്കുന്നത്. ഡെക്കോസ് കഴിഞ്ഞ് സ്പോം ഉള്ളിലേക്ക് ഉടനെ ഒന്നും റിലാക്സ്ഡ് ആവില്ല. അത് കുറച്ച് ടൈം എടുത്തിട്ട് റിലാക്സ്ഡ് ആവും. അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി എന്താണെന്ന് സ്വന്തം ഭർത്താവ് അറിഞ്ഞിരിക്കും. സാധാരണ എല്ലാ ആണെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഇത് കഴിഞ്ഞു തുടങ്ങുമ്പോൾ കഴുകി കിടന്നു ഉറങ്ങി
നമ്മൾ സ്ത്രീകൾ എപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് കഴിഞ്ഞാലും ഹഗ് ചെയ്യണം എന്നുള്ള വിട്ടുപോകരുത്, കെട്ടിപ്പിടിക്കണം എന്നുള്ളത് ഒരു ഭയങ്കര ആവശ്യമായിട്ട് പല സ്ത്രീകൾക്കും നിൽക്കാറുണ്ട്. ഇത് ഈ കുട്ടിപ്പിടുത്ത ആ സമയത്ത് ഇല്ലാണ്ടാവും നമുക്ക് എന്ത് വരും, നിരാശ, അരിശം, ഹിംസനം. ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണേ, ഇത് കഴിഞ്ഞിട്ട് എന്ന് പറയണം. അല്ലാണ്ട് കാര്യം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന ഒരു തോന്നല എന്താ, ഇതൊക്കെ കാര്യം നടത്താൻ ഭയങ്കര പിടിക്കാം, കാര്യം കഴിഞ്ഞവരെ എടുത്ത് കുണിങ്ങി കുണിങ്ങി നിൽക്കും. കാര്യം കഴിഞ്ഞാലോ പിന്നെ തനി സ്വഭാവം കഴിഞ്ഞതാണ്. ഇത് അവിടെ നിൽക്കില്ല, നമ്മുടെ ഈ ഒരു ചിന്താഗതി നമ്മുടെ തലയിലിങ്ങനെ നിൽക്കുക. അപ്പൊ പിന്നെയുള്ള എല്ലാ കാര്യത്തിലും നമ്മളെപ്പോഴും എന്താ പറയുക, അല്ലെങ്കിൽ അറിയാം നിങ്ങൾ കാര്യം കാണാൻ ഭയങ്കര ആളാണെന്നറിയാം എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. ഇതിങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് കുടുംബത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇതിങ്ങനെ ഇങ്ങനെ പിന്നെ ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊക്കെ സമയത്ത് നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവും, ഏതൊക്കെ സമയത്ത് അറിയോ 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 ഇല്ലേ മനസ്സിലായി മനസ്സിലായി നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അതായത് നമ്മളെ പീരീഡ് ആയത് ഒന്നാമതെന്ന് വിചാരിക്കും. നമുക്ക് ഏതൊക്കെ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്നാം തീയതി നമ്മള് പീരീഡായി, 14-ാം തീയതിയാണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത്. 1-ാം തീയതി പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ 16 ദിവസം കഴിയുമ്പോൾ ഓവുലേഷൻ, 28-ാമത്തെ ദിവസം മെൻസ്ട്രുവേഷൻ. ഇതാണ് ഇതിന്റെ കറക്റ്റ് കണക്ക്. ഇത് നിങ്ങളുടെ ഡേറ്റുകളിൽ വ്യത്യാസം വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ചരിത്രം ഇവിടെ നടക്കില്ല. തെറ്റ് പറ്റിപ്പോയിട്ട് മാഡം പല ദിവസത്തിൽ ഞാൻ ചെയ്തിട്ട് ഇതേ കിടക്കുന്നത് പറഞ്ഞാൽ എന്താ കുട്ടീനെ കൊണ്ടുവരരുത്. ഞാൻ പറയുന്ന ഒരു സയൻസ് ആണ്. 1-ാം തീയതി പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ 14-ാം തീയതി ഓവുലേഷൻ വരും. നമ്മളൊരു പ്രിക്വേഷൻ എന്നുള്ള ലെവലിൽ എന്ത് വെച്ചാൽ 5 ദിവസം ഇവിടെ കേട്ടിട്ടും 5 ദിവസം അങ്ങോട്ട് കേട്ടിട്ടും എടുക്കും. അതായത് ആ ദിവസത്തിൽ സേഫ് അല്ല എന്നല്ല, 5 ദിവസം കേട്ടുമ്പോ എത്രയേ, 9-ാം തീയതി. 5 ദിവസം ഇങ്ങോട്ട് കേട്ടുമ്പോ എത്രയേ, 9-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെയുള്ള ദിവസം നമ്മള് അത്ര സേഫ് അല്ല. ആ സമയത്ത് ഏത് ദിവസം വേണമെങ്കിലുമാണ് ഓവുലേഷൻ നടക്കുക. ഈ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടികൾ ഉണ്ടാകും. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആരെങ്കിലും കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇവര് ബാക്കിയുള്ള സമയത്തൊക്കെ ചെയ്യും, ഈ 14-ാം തീയതി ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരിക്കലും ഈ പറയുന്ന മ്യൂട്ടേഷൻ നടക്കില്ല. മ്യൂട്ടേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ 9-19 ദിവസങ്ങൾ വേണം ചെയ്യാം. ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഒന്നുകിൽ നല്ല നാച്ചുറൽ മെത്തേഡ് എന്നറിയും. നാച്ചുറൽ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ, ഇന്റർകോഴ്സ് ചെയ്ത് സ്പേം ഔട്ട് ആവുന്ന സമയത്ത് പുറത്തേക്ക് കളയും, ഒന്നും അറിയാത്ത മഹതികൾ. പിന്നെ വേറെ രീതിയില് എന്താ പറയുക, കോണ്ടം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഈ പറയുന്ന സ്പേം ഉള്ളിലേക്ക് പോവില്ല. ഇനി സ്പേം ഒക്കെ എന്താ പറയാ, കോണ്ടം ഒക്കെ തുളച്ചു പോകുന്ന ടൈപ്പ് അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക്, ഞാനതിന് ഉത്തരവാദിയല്ല. അപ്പൊ നിങ്ങൾക്ക് IUD-യോ കോപ്പർട്ടിയോ അതുപോലെയുള്ള താൽക്കാലികമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഓവൻ വന്ന് 24 മണിക്കൂറാണ് സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സ്പേം ഉള്ളിൽ കയറി 72 മണിക്കൂർ സ്പേമിന് അതിനകത്ത് ജീവൻ ഉണ്ടാവും. 74 മണിക്കൂറിനുള്ളിൽ എപ്പോ ഓവം വന്ന്, അതായത് അണ്ടം വന്ന് മ്യൂട്ടേഷൻ നടന്നാലും കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ പുരുഷ ബീജം ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ 74 മണിക്കൂറും, സ്ത്രീ ബീജം പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറാണ് ഇതിൽ ജീവൻ ഉണ്ടാവുന്നത്. ഈ സമയങ്ങളിൽ ഇവർ തമ്മിൽ മ്യൂട്ടേഷൻ നടന്നാലാണ് ഇത് കുട്ടിയായിട്ട് ഗർഭപാത്രത്തില് ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട്, അവിടെ നിന്ന് ഈ കോശ സംയോജനം നടന്ന് ഇത് ഗർഭപാത്രത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ സമയങ്ങളിൽ വീണ്ടും നമ്മൾക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു എന്നുള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അപകടങ്ങളൊന്നുമില്ല പ്രഗ്നൻസി ആവശ്യമാണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടാത്തതാണ് ഈ ഒരു ഗർഭം എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റ് ഒന്നും നോക്കാൻ പറ്റില്ല, കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ. അങ്ങനെയാണെങ്കിൽ 74 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ റിവെൻഡോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, റിവെൻഡോൾ അല്ല വേറെ കുറെ ടാബ്ലറ്റ്സ് ഉണ്ട്, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിന് പോയി കണ്ടിട്ട് ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ കുട്ടി ഉണ്ടാവും. അപ്പൊ കുട്ടി ഉരുവായിട്ട് ഉണ്ടാവില്ല, നമുക്കൊരു അബോർഷൻ എന്നുള്ള ലെവലിലേക്കും പോട്ടോ. ഈ 74 മണിക്കൂറിന്റെ ഉള്ളിൽ വേണം ഈ സാധനം കഴിക്കാൻ. അതിനുശേഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സമയത്ത് ഈ കുട്ടിക്ക് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങള് കണ്ടിട്ട്
മെന്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മെന്റൽ റിട്ടാർഡേഷൻ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ, ഈ സാധനം വളരെ വലിയൊരു കെമിക്കലാണ്, ഒരു പോയിസണാണ്. ആ കുഞ്ഞ് അവിടെ ഉണ്ടാവാണ്ടിരിക്കാനുള്ള പോയിസണാണ് നമ്മൾ കഴിക്കുന്നത്. ആ കഴിക്കുന്ന സമയത്ത് ഇതിനെ നശിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ, പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഭാഗികമായി അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള ജനിതക വൈകുന്നതോടുകൂടി കുട്ടി പ്രസവിക്കാനും സാധ്യതയില്ല. അപ്പൊ നമ്മൾ ഗർഭനിരോധന ഗുളികകൾ കഴിക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഗർഭനിരോധന ഗുളികകൾ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം ചെയ്യുക. ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് ആദ്യം നാണാപാടം വെച്ചിട്ട് നാളെ കഴിഞ്ഞിട്ട് പ്രിവെന്റോളിന് ഒരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ നല്ല ബോധത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഗർഭിണികളാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗർഭധാരണത്തിന് തൊട്ട് മുമ്പുള്ള മാസത്തിൽ വേണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ വേറെ ഇളക്കാനുള്ള മരുന്നില്ലേ, കൃമിയുടെ മരുന്ന് കേട്ടിട്ടില്ലേ, അത് കഴിക്കുക. കഴിച്ചതിന് ശേഷം ആ ടാബ്ലറ്റുകൾ കഴിച്ചു കൊടുക്കും. അതിനുശേഷം നിങ്ങൾ ഗർഭധാരണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് നല്ല HB കൗണ്ട് കൂടും, ഒരു 12 ഒക്കെ കിട്ടും. ആ ടൈമിൽ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ കുട്ടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക്, പ്രസവിക്കാൻ തയ്യാറാവുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞത്. നമ്മൾ എപ്പോഴെപ്പോഴാണ് നല്ല ഭക്ഷണമോ നല്ല അയണ ന്യൂട്രീഷൻ അതിന്റെ കാൽഷ്യം ഒക്കെ കഴിക്കപ്പോഴാ? പ്രഗ്നന്റ് ആയതിനു ശേഷം ഏകദേശം നമ്മൾ അത് അറിയപ്പോഴാ? ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അപ്പൊ തൊട്ടിട്ടേ നമ്മൾ കഴിക്കരുത്. പക്ഷെ ഫസ്റ്റ് 3 മന്ത്രാണ് കുട്ടിയുടെ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, ഹാർട്ട്, ഈ 3 ഓർഗൻ ഫോം ചെയ്യണത് ആദ്യത്തെ 3 മാസത്തിലാണ്. അപ്പൊ അതില് നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഗർഭിണിയാവാൻ പോകുമെന്ന് നമുക്ക് മുൻ ധാരണയുണ്ടെങ്കിൽ ആ സമയം തൊട്ടിട്ട് വരയുടെ മരുന്ന് കഴിച്ച് അയൺ ടാബ്ലറ്റുകൾ ഇപ്പൊ വെറുതെ കഴിച്ചാലും പ്രശ്നമൊന്നും ഇല്ലാത്ത സാധനം. പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഡോക്ടർ പറയാ അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് കഴിക്കണം. അപ്പോ അത്യാവശ്യം കുട്ടികൾ ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് ഒരു പഠനം പറയുന്നത്. നിങ്ങൾക്ക് ഹെൽത്തി ആവാത്ത കുട്ടികളെ വരളക്കിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോടൊന്നും പറഞ്ഞു. പിന്നെ വരളക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ ഇത് ചെയ്യേണ്ടതാണ്. ഡീവോമിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ നടക്കുമ്പോഴോ നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൃമികളുണ്ട്. നമ്മളുടെ പോഷകാംശങ്ങൾ മുഴുവൻ അവർ അവതരിച്ചെടുക്കുന്നുണ്ട്. നമുക്കപ്പൊ പൊണ്ണത്തടി ഉണ്ടാവുകയും ചെയ്യും, എന്നിട്ട് ആരോഗ്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ ഡീവോമിംഗിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അത് ആൽബൻഡസോൾ എന്നാണ് ടാബ്ലറ്റിന്റെ പേര്. അത് കഴിച്ചിട്ട് കഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, വീട്ടിൽ എല്ലാവരും കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരേ ടോയ്ലറ്റാണ് ഉപയോഗിക്കുക, ടോയ്ലറ്റിലാണ് ഈ കൃമികൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഒരാൾ ഉപയോഗിച്ച് വേറൊരാൾ ഉപയോഗിച്ചിരുന്ന കൃമികൾ അതിനകത്തുണ്ടാവും. അതുകൊണ്ട് പ്രയോജനം ഇല്ലാണ്ട് നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം രാത്രിയിൽ ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നത്. ആ ടാബ്ലറ്റ് വീടിനൊന്നും ചെയ്യരുത്, നമ്മൾ സാധാരണ പ്രയോഗിച്ചിട്ടേ ചെയ്യാം. അങ്ങനെ ചെയ്ത് കടിച്ചരച്ച് തടിച്ച്